The next question, design a combined footing for two columns, both 300 by 300 mm carrying loads of 1200 kN and 900 kN. Center to center spacing between the columns is 4 m. The allowable soil pressure is 175 kPa. The distance to the edge of the footing from the outer face of both the columns is kept as 0.3. തന്നിട്ടുള്ള ഡീറ്റെയിൽസ് വെച്ചിട്ട് ആദ്യം ഫിഗർ വരയ്ക്കുക. സോ ഇവിടെ രണ്ട് കോളംസിന്റെ വെയിറ്റും തന്നിട്ടുണ്ട്. സോ 1200 kN ആൻഡ് 900 kN. സോ അതുപോലെ സെന്റർ ടു സെന്റർ സ്പേസിംഗ് ബിറ്റ്വീൻ ദ ടു കോളംസ് എന്ന് പറയുന്നത് 4 m ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദ ഡിസ്റ്റൻസ് ടു ദ എഡ്ജ് ഓഫ് ദ ഫൂട്ടിംഗ് ഫ്രം ദ ഔട്ടർ ഫേസ് ഓഫ് ബോത്ത് ദ കോളംസ് എന്ന് പറയുന്നത് ഫൂട്ടിങ്ങിന്റെ ആ പ്രൊജക്ഷന്റെ എഡ്ജ് ഫ്രം ദ ഔട്ടർ ഫേസ് ഓഫ് ബോത്ത് ദ കോളംസ്. ഔട്ടർ ഫേസ് എന്ന് പറയുന്നത് ഈ എൻഡിലുള്ളതിനെയാണ് ഔട്ടർ ഫേസ് എന്ന് പറയുന്നത്. രണ്ട് കോളത്തിന്റെയും ഔട്ടർ ഫേസിൽ നിന്ന് എഡ്ജ് വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 0.3 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഡിസൈൻ എ കമ്പൈൻഡ് ഫൂട്ടിംഗ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം നമുക്ക് കണ്ടീഷൻ ചെക്ക് ചെയ്ത് ട്രപ്പിസോഡൽ ഫൂട്ടിംഗ് ആണോ അല്ലെങ്കിൽ റെക്ടാംഗുലർ ഫൂട്ടിംഗ് ആണോ എന്ന് കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് വേണം ഏത് ഫൂട്ടിംഗ് ഡിസൈൻ ചെയ്യുന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ നിങ്ങൾക്ക് ലോഡ്സും തന്നിട്ടുണ്ട്, 1200 kN എന്നും 900 kN എന്നും. അതിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ എടുക്കണം എന്നില്ല. ആദ്യത്തെ Q1 900 എന്നും ഇവിടെ Q2 1200 എന്നും ആണ് എടുത്തത്. തിരിച്ച് എടുത്തത് കൊണ്ടും കുഴപ്പമൊന്നുമില്ല. എന്ന് വെച്ചാൽ Q1 1200 എന്നും Q2 900 എന്നും എടുക്കുകയും ചെയ്യാം. അതനുസരിച്ചിട്ട് V1 V2 വാല്യൂസിലും അതുപോലെ തന്നെ ഷേപ്പിലും ട്രപ്പിസോഡൽ ആണ് ഡിസൈൻ ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ടെങ്കിൽ അതിന്റെ ഷേപ്പിൽ മാത്രമേ വ്യത്യാസം വരുത്തുള്ളൂ. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് എപ്പോഴും ചെയ്യുന്ന പോലെ Q=Q1+Q2 കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബേസ് ഏരിയ ഓഫ് ദ ഫൂട്ടിംഗ് A=Q/Q NA ചെയ്യുന്നു. ദെൻ തേർഡ് സ്റ്റെപ്പ് എന്തുവായിരുന്നു? ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് റിസൾട്ടന്റ് കോളം ലോഡ്. ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? X' എന്നുള്ള ഡിസ്റ്റൻസ്. X' എന്ന് വെച്ചാൽ എങ്ങനെ എടുക്കും? Q×X'=Q2×S എന്ന് വെച്ചിട്ട് അത് വെച്ചിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? X ബാറിന്റെ വാല്യൂ X'=Q2×S/Q. അത് വെച്ചിട്ട് X ബാറിന്റെ വാല്യൂ കണ്ടുപിടിച്ചു. ദെൻ ഇനി X ബാറിന്റെ വാല്യൂ കണ്ടുപിടിച്ച X' എന്തുവായിരുന്നു? നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിലൊക്കെ ചെയ്തത് X' എന്ന് പറഞ്ഞാൽ X'=X'B1/2 എന്നാണ് എടുത്തത്. എന്തുവായിരുന്നു? X'=X'B1/2 എന്നാണ് എടുത്തത്. കാരണം ഇതുവരെയുള്ള ഡിസ്റ്റൻസ് ആയിരുന്നു X' എന്ന് പറഞ്ഞിരുന്നത്. പക്ഷെ ഇവിടെ എന്താണ്? ഒരു 0.3 എന്നുള്ള ഒരു പ്രൊജക്ഷൻ കൂടെ വരുന്നുണ്ട്. അപ്പം ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് X' ആയിട്ട് എടുക്കേണ്ടത്. അപ്പം നമ്മുടെ ഇക്വേഷനകത്ത് X'=X'B1/2+0.3 എന്നുള്ള പ്രൊജക്ഷൻ കൂടെ വരും. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് X'ന്റെ വാല്യൂ എന്ന് പറയുന്നത് 2.73 എന്ന് കിട്ടി. അപ്പൊ നമുക്കിവിടെ റെക്ടാംഗുലർ ഫൂട്ടിംഗ് ആണെങ്കിൽ മാത്രമേ L=2×X' എന്നുള്ള കണ്ടീഷൻ എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യനിൽ നമുക്ക് ഏത് ഫൂട്ടിംഗ് ആണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ട്രപ്പിസോഡൽ ചെയ്യുമ്പോഴത്തേക്കും എടുത്ത പോലെ ഗിവൺ ഡീറ്റെയിൽസ് വെച്ചിട്ട് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ 4 m +0.15 +0.15 +0.3 +0.3 ആ ഗിവൺ ഡീറ്റെയിൽസ് വെച്ചിട്ട് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് ഈ ലെങ്ത് നമുക്ക് ട്രപ്പിസോഡൽ ഫൂട്ടിങ്ങിന്റെ കണ്ടീഷൻ വെച്ചിട്ട് ചെക്ക് ചെയ്യണം. ശരിക്കും റെക്ടാംഗുലർ ആയിരുന്നു ആണെന്നുണ്ടെങ്കിൽ L=2×X' ആയിരിക്കണം എടുക്കേണ്ടിയിരുന്നത്. പക്ഷെ നമുക്ക് അവിടെ ഓൾറെഡി നമുക്ക് ഡീറ്റെയിൽസ് ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ടത് കാരണം ലെങ്ത് എങ്ങനെ എടുത്തു? ആ ഫിഗറിൽ തന്നേക്കുന്ന വാല്യൂസ് വെച്ചിട്ട് ലെങ്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. അടുത്ത കണ്ടീഷൻ ചെക്ക് ചെയ്ത് നോക്കുക. കണ്ടീഷൻ എന്തായിരുന്നു? ട്രപ്പിസോഡൽ ഫൂട്ടിംഗ് ആണെന്നുണ്ടെങ്കിൽ L/3X'=L/2 എന്നുള്ള കണ്ടീഷൻ ചെക്ക് ചെയ്യുക. ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ എങ്കിലും സാറ്റിസ്ഫൈ ചെയ്താൽ നമുക്ക് എന്ത് അഡോപ്റ്റ് ചെയ്യാം? ട്രപ്പിസോഡൽ ഫൂട്ടിംഗ് അഡോപ്റ്റ് ചെയ്യാം. ഇവിടെ ഫസ്റ്റ് കണ്ടീഷൻ നമുക്ക് L/2 എടുത്ത് നോക്കാം. L/2=4.9/2. അപ്പം 2.45 ആണ്. അപ്പൊ L=2×X' ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ? ഒരു ട്രപ്പിസോഡൽ ഫൂട്ടിംഗ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. സോ X' എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ അല്ല? L/2 ഈക്വൽ അല്ല. X'=L/2 അല്ലേ? L=2×X' ആണ് നമ്മളെ കണ്ടീഷൻ. അപ്പൊ L=2×X' എന്ന് പറഞ്ഞാൽ X'=L/2 ആയിരിക്കണം. പക്ഷെ ഇവിടെ X'ന്റെ വാല്യൂ നമുക്ക് എത്രയാ കിട്ടിയത്? X'=2.73 എന്നാണ് X'ന്റെ വാല്യൂ കിട്ടിയത്. പക്ഷെ നമുക്ക് L/2 ചെയ്തപ്പോ എത്ര കിട്ടി? 2.45. അപ്പൊ X'=L/2 ഈക്വൽ അല്ല. അപ്പൊ നമുക്ക്
അവിടൊരു റെക്ടാംഗുലർ കൂട്ടിംഗ് കൊടുക്കാൻ പറ്റത്തില്ല. കാരണം എൽ എസ് ഈക്വൽ ടു ടു ടൈംസ് എക്സ് ഡാഷ് എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ അവിടെ ഒരു റെക്ടാംഗുലർ കൂട്ടിംഗ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇനി അടുത്ത കണ്ടീഷൻ ചെക്ക് ചെയ്ത് നോക്കുക. എൽ ബൈ ത്രീ, എൽ ബൈ ത്രീ എത്രയായിരുന്നു? 1.4, എൽ 4.9 ബൈ ത്രീ 1.63 എന്ന് കിട്ടി. അവിടെയും എക്സ് ഡാഷിന്റെ വാല്യൂ എത്ര നോക്കിക്കെ, എക്സ് ഡാഷ് എത്രയായിരുന്നു? 2.73. അപ്പൊ നമ്മൾ ആ കണ്ടീഷൻ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. എൽ ബൈ ത്രീ ഇസ് ലെസ് ദാൻ 2.73. അപ്പൊ ഇവിടെ 1.63 ലെസ് ദാൻ 2.73 എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഏത് ഫൂട്ടിംഗ് കൊടുക്കാം? ഇവിടെ നമുക്ക് ഒരു ട്രപ്പിസോഡൽ ഫൂട്ടിംഗ് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. ഇനി അടുത്തെന്താണ്? വിത്ത് ഓഫ് ദ ഫൂട്ടിംഗ് ഡിസൈൻ ചെയ്യുക. വിത്ത് ഓഫ് ദ ഫൂട്ടിംഗ് ഡിസൈൻ ചെയ്യാൻ എന്നാണ് ബി ടുവും ബി വണ്ണും ആണ് വിത്ത് ഓഫ് ദ ഫൂട്ടിംഗിൽ കണ്ടുപിടിക്കേണ്ടത്. സോ 2a/l ഇൻറ്റു 3 എക്സ് ഡാഷ് ബൈ എൽ മൈനസ് 1. എക്സ് ഡാഷിന്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് ബി ടുവിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക, അതുപോലെ ബി വണ്ണിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. ബി വണ്ണിന്റെയും ബി ടുവിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് അടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നു? ഏരിയ, ആക്ച്വൽ പ്രഷർ കണ്ടുപിടിക്കുന്നു. സോ ക്യൂ സീറോ ഇസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ ബി വൺ പ്ലസ് ബി ടു ബൈ ടു ഇൻറ്റു എൽ എന്നുള്ള ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് പ്രഷർ കണ്ടുപിടിക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രഷർ എപ്പോഴും നമുക്ക് തന്നിട്ടല്ല, അലോബിൾ ബിയറിംഗ് പ്രഷറിന്റെ അകത്തായിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ റീഡിസൈൻ ചെയ്യണം. ശരിക്കും നമ്മളിവിടെ റീഡിസൈൻ ചെയ്യുന്നില്ല. ഇവിടെ നമുക്ക് പ്രഷറിന്റെ വാല്യൂ കിട്ടി. ഇനി പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ അറ്റ് ദ ബേസ് ഓഫ് ദ ഫൂട്ടിംഗ്. ഇപ്പൊ രണ്ട് ബി വൺ ബി ടു എന്നുള്ള രണ്ട് വിഡ്ത് ഉണ്ട്. സോ ക്യൂ സീറോ ഇൻറ്റു ബി വൺ എന്നുള്ള ആദ്യത്തെ പ്രഷർ ഇൻ കിലോ ന്യൂട്ടൺ പെർ മീറ്റർ, അതുപോലെ തന്നെ ക്യൂ സീറോ ഇൻറ്റു ബി ടു എന്നുള്ള പ്രഷർ ഇൻ കിലോ ന്യൂട്ടൺ പെർ മീറ്റർ കണ്ടുപിടിക്കുക. ലാസ്റ്റ് പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാം വരയ്ക്കുക. അപ്പൊ ഇവിടെ ലെങ്തിന് വേറെ ചേഞ്ചസ് ഒന്നും ഉണ്ടാവുന്നില്ല. ദെൻ ബി വണ്ണും ബി ടു അതിനനുസരിച്ചിട്ട് വരയ്ക്കാം. ലെങ്ത് കൂടുതലുള്ളത് ലോഡ് കൂടുതൽ ക്യാരി ചെയ്യുന്നിടത്ത് ലെങ്ത് കൂടുതലായിരിക്കണം, ലോഡ് കുറവ് ക്യാരി ചെയ്യുന്നിടത്ത് ലെങ്ത് ഇവിടുത്തെ ഇത് കുറവായിരിക്കണം. രണ്ടിന്റെ ഫൂട്ടിംഗ് ഒരേ സൈസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 0.3/0.3. അതുപോലെ പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാം കൂടെ വരയ്ക്കുക. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ലെങ്ത് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്ന കാര്യം ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ കമ്പൈൻഡ് ഫൂട്ടിംഗ് ഡിസൈൻ ചെയ്യാനെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഏത് ടൈപ്പ് ഫൂട്ടിംഗ് എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ ഏത് ടൈപ്പ് ഫൂട്ടിംഗ് എന്ന് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും കണ്ടീഷൻ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പം ലെങ്ത് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഡീറ്റെയിൽസ് വെച്ചിട്ട് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് വെച്ചിട്ട് വേണം കണ്ടീഷൻ ചെക്ക് ചെയ്ത് നോക്കാൻ. എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു എൽ ബൈ ടു എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ നമുക്ക് റെക്ടാംഗുലർ ഫൂട്ടിംഗ് അഡോപ്റ്റ് ചെയ്യാം. സാറ്റിസ്ഫൈ ചെയ്യാത്ത കാരണമാണ് ഇവിടെ റെക്ടാംഗുലർ ഫൂട്ടിംഗ് അഡോപ്റ്റ് ചെയ്യാത്തത്. നമ്മൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തതുകൊണ്ട് ട്രപ്പിസോഡൽ ഫൂട്ടിംഗ് അഡോപ്റ്റ് ചെയ്തത്. ഓക്കെ.